നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി. ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങുമെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. ഡി പി ആർ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. പ്രാരംഭ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമെന്നും സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. കെ എസ് ആർ ടി സിയെ പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. സ്വന്തം കാലിൽ നിൽക്കാൻ കെ എസ് ആർ ടി സിയെ പര്യാപ്തമാക്കും. സ്വയം പര്യാപ്തമാകും വരെ കെ എസ് ആർ ടി സിയുടെ ബാങ്ക് കൺസോർഷ്യം വായ്പകൾ സർക്കാർ തിരിച്ചടയ്ക്കും. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും സർക്കാർ ഉറപ്പാക്കും. ശമ്പള പരിഷ്കരണത്തിൽ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കും. തിരുവനന്തപുരം കോഴിക്കോട് കെ എസ് ആർ ടി സി സമുച്ചയങ്ങൾ കെ എസ് ആർ ടി സി കെ ടി ഡി എഫ് സിയിൽ നിന്നും തിരിച്ചെടുക്കും. കെ എസ് ആർ ടി സി മാനേജ്മെന്റും പുനഃസംഘടിപ്പിക്കും. സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണിവ. നിലവിൽ തുടങ്ങിവെച്ച കിഫ്ബി പദ്ധതികൾ മുഴുവൻ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. വരുമാനത്തിൽ നിന്നുള്ള തിരിച്ചടവ് ഉറപ്പാക്കുന്ന ജാഗ്രത കിഫ്ബി പാലിക്കുന്നുണ്ട്. കിഫ്ബിയുടെ തിരിച്ചടവ് സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന പ്രോഗ്രസ് റിപ്പോർട്ടിലും സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും അനുമതിയും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ കേരളയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാകുന്നില്ല. കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമാകാതെ ഒരു കേരളയിലും കേരളത്തിൽ നടക്കില്ല. പക്ഷേ പിണറായി വിജയൻ തന്റെ ധാർഷ്ട്യവുമായി മുന്നോട്ട് പോവുക തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് പിണറായി വിജയനെ കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ കേരളയിൽ നടപ്പാക്കാൻ കഴിയുക? ഏതായാലും കേരളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് വ്യക്തമാവുകയാണ്. അതുമാത്രമല്ല, കോടതികളെ പോലും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും പിണറായി വിജയൻ നടത്തുന്നു. എന്തിനു വേണ്ടിയാണ് കോടതികളോട് പോലും മര്യാദ പാലിക്കാതെ കോടതികളിൽ പോലും പോയി കള്ളം പറയുന്നത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നത്.